ഹായ് വ്യൂവേഴ്സ്, ഗോപൂസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ഒരു പുതിയ ഐറ്റമാണ്, ക്യാബേജ് പക്കോടയാണ്. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാവുന്ന ഒരു ഐറ്റമാണ്, വളരെ ടേസ്റ്റിയുമാണ്. നമുക്കൊന്ന് ഉണ്ടാക്കി നോക്കാം. ക്യാബേജ് പക്കോടയ്ക്ക് ആവശ്യമുള്ള സാധനങ്ങൾ, ക്യാബേജ്, പിന്നെ കടലമാവ്, കടലപ്പൊടി 1 കപ്പ്, 1/2 കപ്പ് അരിപ്പൊടി, ഇതുപോലെ 1 കഷ്ണം ക്യാബേജാണ് നമ്മളെടുത്ത്. കഴുകി വൃത്തിയാക്കി ഇനി ഞാനിത് അരിയാൻ പോവാണ്. ഇങ്ങനെ നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം. ഒരു കട്ടിംഗ് ബോർഡിൽ വെച്ച് നമുക്കിങ്ങനെ അരിഞ്ഞെടുക്കാം ചെറുതായിട്ടിങ്ങനെ. ഇത് എന്നിട്ട് ഇങ്ങനെ ഒരുപാട് ചെറുതാക്കണ്ട, ഇതുപോലെ തന്നെ കിടന്നോട്ടെ, അതാ നല്ലത്. ഇങ്ങനെ കിടക്കണം ഈ വലിപ്പത്തിൽ, ഇങ്ങനെ അരിഞ്ഞരിഞ്ഞ് വെക്കുക മൊത്തം ക്യാബേജും. അതാണ് നമ്മൾ ആ കടലമാവും അരിപ്പൊടിയും ചേർത്ത് ആ മിശ്രണത്തിലേക്കിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത്. 2 സവാളയും നമ്മളിങ്ങനെ ഇതുപോലെ കട്ട് ചെയ്തെടുക്കണം. ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക. സവാള കുറച്ച് കൂടിയെന്ന് കരുതി കുഴപ്പമൊന്നുമില്ല. ക്യാബേജ് മുഴുവൻ ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഈ മാവ് എങ്ങനെ നമ്മൾ റെഡിയാക്കി എടുക്കുമെന്ന് നമുക്ക് നോക്കാം. അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാബേജിലേക്ക് ഞാൻ അരിഞ്ഞു വെച്ച സവാളയും കൂടി ഇടുന്നു. അതോടൊപ്പം ഈ എടുത്തു വെച്ചിരിക്കുന്ന കടലമാവ്, കടലമാവ് ഇതിലേക്ക് ഇട്ടു. അരിപ്പൊടി ഇട്ടു. എന്നിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നു. ഇതിലെ വെള്ളം ചേർക്കാൻ വരട്ടെ, കാരണം ഈ ക്യാബേജിൽ കുറച്ച് വെള്ളമുണ്ട്. അത് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തൊക്കെ എടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ വേണമെങ്കിൽ ചേർക്കാം. ഇനി ഇതിന് ശേഷം ഞാൻ ഇതിലേക്ക് ഇടുന്ന സാധനങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. 2 പച്ചമുളക് അരിഞ്ഞു വെച്ചിട്ടുണ്ട്, അത് ഇടുന്നു ഇതിലേക്ക്. അതുപോലെ ഇഞ്ചി അരിഞ്ഞു വെച്ചതും ഇടുകയാണ്. പിന്നെ മല്ലിയില ഇടുന്നു, കറിവേപ്പില ഇടുന്നു. ഇതുകൂടാതെ ഞാൻ എടുത്തു വച്ചിരിക്കുന്ന കായപ്പൊടി, ഉപ്പ്, പിന്നെ ഞാൻ കുറച്ച് പെരിഞ്ചീരകം എടുത്തിട്ടുണ്ട്. അതൊരു പ്രത്യേക ടേസ്റ്റാണ് ചേർത്ത് കഴിഞ്ഞാൽ. പിന്നെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി. ആദ്യം ഞാനൊരു നിറച്ച് 1 ടീസ്പൂണ് കായം ഇടുന്നുണ്ട്. കായം നല്ലതായിട്ട് നിന്ന് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. അതുപോലെ തന്നെ 1 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട്. നിറച്ച് 1 ടീസ്പൂൺ ഉപ്പിട്ടു. 1¼ ടീസ്പൂൺ ഇടാം. പിന്നെ കുറച്ച് ഇതാ ഇത്രയും പെരിഞ്ചീരകം ഇതിലേക്ക് ഇടുന്നു. പിന്നെ 1 ടീസ്പൂൺ മുളക് പൊടി ഇടുന്നു. ഇനി ഞാനിത് കുഴക്കുകയാണ്. ഇതെല്ലാം കുഴച്ചതിന് ശേഷം നമുക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്താൽ മതി. നമ്മളിങ്ങനെ നേരടി കുഴക്കണം, എന്നാലേ ആ ക്യാബേജിലുള്ള വെള്ളം ആ മാവുമായിട്ട് മിക്സ് ആകത്തുള്ളൂ. ഞെരടി ഞെരടി കുഴക്കണം നന്നായിട്ട്. എന്നിട്ട് അതിൻ്റെ ബാക്കി വെള്ളം ചേർക്കുക. ഒരുപാട് ചേർക്കരുത്. കുറേശ്ശെ വെള്ളം ചേർത്ത് ഇങ്ങനെ കുഴച്ചെടുക്കുക. ഒരുപാട് വെള്ളം ആകരുത്, അതുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ വെള്ളത്തിൻ്റെ അളവ് നമുക്കിങ്ങനെ ഇത്ര വെള്ളം, 1/2 ഗ്ലാസ് അങ്ങനെ പറയാൻ പറ്റുകയല്ല. നമ്മളിങ്ങനെ എടുക്കുമ്പോൾ ഒരുപാട് വെള്ളമാകാതെ ഇങ്ങനെ എടുക്കുക. ഞാൻ കാണിച്ചു തരാം. മാവ് ഞാൻ റെഡിയാക്കിയിട്ടുണ്ട്, ദേ കണ്ടോ. ഇങ്ങനെ നമുക്ക് നുള്ളി നുള്ളി എണ്ണയിലേക്ക് ഇടാൻ പറ്റണം. അപ്പോൾ ഇതൊരു 10 മിനിറ്റ് ഞാനിങ്ങനെ വെക്കും. വെച്ച് അതൊന്ന് എല്ലാം കൂടെ ഒന്ന് യോജിപ്പായതിന് ശേഷം നമ്മൾ ഇങ്ങനെ റെഡിയാക്കി എടുക്കണം മാവ്. എന്നാൽ മാത്രമേ അതിന് ടേസ്റ്റ് വരികയുള്ളൂ. ഇത്തിരി ഒന്ന് ബലം കൊടുത്ത് ആദ്യം ഒന്ന് കുഴച്ച് കുഴച്ച് റെഡിയാക്കി എടുക്കും. ഇനി ഇതിങ്ങനെ ഇരിക്കട്ടെ, 10 മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. എണ്ണയിൽ പറക്കുവാൻ ആവശ്യമായ വെളിച്ചെണ്ണ ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. എണ്ണ ചൂടാക്കുന്നു. ചൂടായി കഴിയുമ്പോൾ നമ്മൾ അത് മാവിട്ട് വറുത്ത് പൊരിയുകയാണ് ചെയ്യുന്നത്. എണ്ണ മൂത്തിട്ടുണ്ട്. ഞാൻ ഇതുപോലെ ചെറിയ ഇതായിട്ട് മാവിടുകയാണ് ഇതിലോട്ട്. പ്രത്യേകിച്ച് ഷെയ്പ്പൊന്നുമില്ല, ഇങ്ങനെ അങ്ങ് ഇട്ടാൽ മതി. പക്കോടയ്ക്ക് അങ്ങനെ ഷെയ്പ്പ് അങ്ങനെ പറയാനൊന്നുമില്ല. ഇങ്ങനെ നമ്മളങ്ങോട്ട് നുള്ളി നുള്ളി ഇടുക. ഒരു മീഡിയം ഫ്ലെയിം വെച്ച് കൊടുക്കുക. ഒരുപാട് ഫ്ലെയിം വെച്ച് കഴിഞ്ഞാൽ കരിഞ്ഞു പോവും, അകം വേവില്ല, പുറം കരിയുകയും ചെയ്യും. അതുകൊണ്ട് ഞാൻ ഫ്ലെയിം ഒന്ന് കുറയ്ക്കട്ടെ.
ഫ്ലെയിം കുറച്ചു. ഇനി സ്പേസ് ഉള്ളതുകൊണ്ട് ഇനി നമുക്ക് ഇതിലോട്ട് ഇടാം. ദാ ഇങ്ങനെ ഇത്രയും കിടന്ന് മൂത്തിട്ട് അടുത്ത ട്രിപ്പ് എടുക്ക. ഞാനിതിങ്ങനെ തിരിച്ചിട്ട് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. നല്ലപോലെ മൂത്ത് കഴിയുമ്പോൾ നമുക്ക് എടുക്കാം. ക്രിസ്പി ആയിട്ടിരിക്കും, നല്ല ടേസ്റ്റി ആൻഡ് ക്രിസ്പി ആണ് ഇത് കേട്ടോ. ക്യാബേജ് ഒത്തിരി ന്യൂട്രീഷ്യസ് ആണ്, ഒരുപാട് വൈറ്റമിൻസ് ഉണ്ട്. വൈറ്റമിൻ എ, ബി, സി ഒക്കെ ഉണ്ട് ഇതിനകത്ത്, വൈറ്റമിൻ ഇ, അതുപോലെ ഒരുപാട് മിനറൽസ് ഉണ്ട്. അതൊക്കെ കൊണ്ട് ക്യാബേജ് നല്ലതാണ്. ഇതൊരു നല്ല ഈവനിങ് സ്നാക്സ് ആയിട്ട് കഴിക്കാം. കുട്ടികൾക്കൊക്കെ ഈ മഴ സമയത്തൊക്കെയാണ് ഇതിങ്ങനെ തിന്നുകൊണ്ടിരിക്കാൻ നല്ല സുഖമാണ്. വൈകിട്ട് ആ പക്കോടെ മൂത്തിട്ടുണ്ട്, ഞാൻ ദേ ഓരി എടുക്കുകയാണേ. ഇങ്ങനെ ബാക്കിയുള്ളതും കൂടെ ഞാൻ ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നു. അടുത്ത ട്രിപ്പ് ഞാൻ ദേ ഇങ്ങനെ ഇടുകയാണ്, ചെറുതായിട്ട് നുള്ളി നുള്ളി ഇങ്ങനെ ഇടുന്നു. നിങ്ങൾക്ക് എരിവൊക്കെ കൂട്ടിയിടാം കേട്ടോ. ഞാൻ ഇപ്പോൾ എടുത്തിരിക്കുന്ന മുളകൊക്കെ ഭയങ്കര എരിവുള്ളതാണ്, പച്ചമുളകേ. അതുകൊണ്ടാണ് ഞാൻ രണ്ടെണ്ണം എടുത്തത്. ചിലർക്ക് ഒരുപാട് എരിവ് വേണം, അപ്പോൾ അങ്ങനെയുള്ളവർക്ക് എരിവൊക്കെ കൂട്ടിയിടാം, കുഴപ്പമില്ല, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. ഉപ്പ് ഞാൻ നോക്കിയിരുന്നു, ഉപ്പ് പാകമായിട്ടാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ എരിവ് വേണമെങ്കിൽ നിങ്ങളുടെ ഇഷ്ടത്തിനിടാം. കായവും ഉപ്പും ഒക്കെ പാകമാണ്, ഞങ്ങളുടെ പാകത്തിനാണ് ഞാൻ എരിവിട്ടത്, അതുകൊണ്ടായി പറയുന്നത്. ഇങ്ങനെ ഇതേപോലെ നമ്മൾ വറുത്തെടുക്കുന്നു. അടുത്ത ട്രിപ്പും ആയിട്ടുണ്ട്. ഇതാ ഞാൻ കോരി എടുക്കുന്നു. വലുതായിട്ട് എണ്ണ കുടിക്കത്തില്ല, ഒട്ടും തന്നെ എണ്ണ കുടിക്കത്തില്ല എന്ന് പറയാം. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാലുണ്ടല്ലോ, കുറേ നേരം ഇത് ക്രിസ്പി ആയിട്ടങ്ങിരിക്കും. ക്രിസ്പി ആയിട്ട് ഒരുപാട് നേരം ഇരിക്കും എന്നുള്ളൊരു പ്രത്യേകതയുണ്ട് ഇതിന്. ഒരെണ്ണം എടുത്ത് ഞാൻ എന്തേ മുറിച്ച് കാണിക്കാം. ആർക്കെങ്കിലും കൊടുക്കുമ്പോൾ നമുക്ക് സോസിൻ്റെ കൂടെ ഇങ്ങനെ വേണമെങ്കിൽ സെർവ് ചെയ്യാം. വളരെ ക്രിസ്പി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ക്യാബേജ് പക്കോടെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതാ ഞാൻ ഒരെണ്ണം എടുത്ത് കാണിക്കാം. വളരെ ക്രിസ്പിയാണ്, കുറെ നേരം ഇങ്ങനെ ഇരിക്കും. ഇതിന്റെ കൂടെ ഒന്നും കൂട്ടി കഴിക്കാനും ഒന്നും വേണ്ട, ഇങ്ങനെ പെറുക്കി പെറുക്കി തിന്നാം. ഇതിൻ്റെ മണം കേട്ടോണ്ട് എല്ലാവരും ഓടി വന്ന് തരാൻ പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു ഒരു സ്വല്പം വെയിറ്റ് ചെയ്യാൻ പറഞ്ഞ് നിർത്തിയിരിക്കുകയാണ്. ഇതെല്ലാവരും ചെയ്ത് നോക്കുക, ഇഷ്ടപ്പെടും. എൻ്റെ ചാനൽ എല്ലാവരും ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണേ, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യുകയൊക്കെ വേണം.